നമസ്തേ ഭഗവാൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതായത്, ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശേഷിച്ച് ശത്രുക്കൾ അയക്കുന്ന മാരണദോഷങ്ങൾ, ശത്രുബാധ ദുരിതങ്ങൾ, ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ദോഷങ്ങളായിരുന്നാലും ഈ ഒരു മന്ത്രത്താൽ നിഷ്ഫലമാകും. ഇത് ഞാൻ പറയുന്നതല്ല, ഈ മന്ത്രം നമുക്ക് കണ്ടെത്തി തന്ന ഋഷീശ്വരനാണ് പറയുന്നത്. അതെ, തൂമഞ്ഞ് ഉരുകിപ്പോകുന്നത് പോലെ ഉരുകിപ്പോകുന്ന പറയുന്നത്, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു, അതായത് ഈ മന്ത്രത്തിൻ്റെ ദേവതയുടെ മറ്റൊരു മന്ത്രത്തെ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആൾക്കാർ അതിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, വളരെയധികം സന്തോഷം. ഈ മന്ത്രമെന്ന് പറയുന്നത് പൃത്വിംഗിര ദേവിയുടെ മാലാമന്ത്രമാണ്. ഈ ദേവതയുടെ മറ്റൊരു മന്ത്രത്തെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വളരെ വിശദമായിട്ടുള്ള പ്രയോഗങ്ങൾ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രം കണ്ടിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആ മന്ത്രം കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സനാതന ധർമ്മപരമായ അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ജ്യോതിഷത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിച്ചാൽ, അതായത് ഗ്രഹപ്പിഴ ദോഷം ഉള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. അതെ, നിസ്സംശയം പറയാം, വളരെ അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആരെയും ആശ്രയിക്കാതെ തന്നെ, അതെ, അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് കേട്ടോ ഇത്. യാതൊരു സംശയവും വേണ്ട. ശത്രുക്കൾ അയക്കുന്ന ബാധാദുരിതങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യന്ത്രപരമായിട്ടുള്ള ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ, ശത്രുക്കൾ യന്ത്രങ്ങളെ വെച്ചിട്ട് മറികടത്തുക, അങ്ങനെ അതുമൂലമുണ്ടാകുന്ന നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾ, മന്ത്രപ്രയോഗത്താൽ ചെയ്യുന്ന ദോഷങ്ങൾ, മാരണ ദുരിതങ്ങൾ, എന്തു തന്നെയായിരുന്നാലും നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന മന്ത്രം ജപിച്ച് ഉപാസന ചെയ്ത് സിദ്ധി വരുത്തിയ ആൾ, ഈ മന്ത്രം ജപിച്ചിട്ട് സാധാരണ ജലം, പച്ചവെള്ളം തൊട്ട് ഈ മന്ത്രം ജപിച്ച് തളിച്ചാൽ മതിയെന്ന് പറയുന്നു. അതെ, അതിൻ്റെ ശക്തി കുറഞ്ഞ് നിഷ്ഫലമാവും. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുരുകുന്നത് പോലെ ഇല്ലാതായി മാറും. അത്ര പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് പൃത്വിംഗിര ദേവിയുടെ മാലാമന്ത്രം. നിരവധി ആചാര്യശ്രേഷ്ഠന്മാർ ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതെ, അപ്പം അത്തരത്തിലുള്ള ഒരു മനോഹരമായ മന്ത്രമാണെന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മന്ത്രം സമ്മാനിച്ച ഋഷീശ്വരനെ നമുക്ക് പരിചയപ്പെടാം. ബ്രഹ്മ ഋഷിയാണ് ഈ മന്ത്രം നമുക്ക് തന്നിട്ടുള്ളത്. ബ്രഹ്മ ഋഷിയാണ് ഈ മന്ത്രത്തെ ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ ഛന്ദസ്, അനുഷ്ടുപ് ഛന്ദസ്സിലാണ് ഈ മന്ത്രം ഉള്ളത്. ദേവത നന്ന് സംശയം നമുക്ക് പറയാം, ആരാണ്? പൃത്വിംഗിര ദേവത. അതെ, ഋഷി ഛന്ദസ് ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ബ്രഹ്മ ഋഷി അനുഷ്ടുപ് ഛന്ദ ദേവി പൃത്വിംഗിര ദേവത. ഇനി ദേവിയെക്കുറിച്ച് അനുഭവജ്ഞാനം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഋഷീശ്വരൻ ആ ദേവിയെക്കുറിച്ച് മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു. ദേവി ഇങ്ങനെയാണ്, ദേവിയുടെ മുഖം ഇങ്ങനെയാണ്, ഇന്ന വസ്ത്രങ്ങളാണ് ഭഗവതി ധരിച്ചിട്ടുള്ളത് എന്നൊക്കെ. ഭഗവതിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ആർക്ക്? ഋഷീശ്വരന്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാനുഭൂതിയിൽ നിന്ന് കണ്ടെത്തി തന്ന മന്ത്രമാണ്. അതെ, ജനരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവതി സിംഹവാഹനത്തിലിരിക്കുന്നവൾ. അതെ, അപ്പോൾ ഭഗവതിയുടെ വാഹനം എന്താണ്? സിംഹമാണ്. സിംഹവാഹനത്തിലിരിക്കുന്നവൾ. അത് മാത്രമാണോ? അല്ല, പിന്നെ ഭഗവതിയെക്കുറിച്ച് പറയുന്നു, ഏറ്റവും കൂടുതൽ കറുത്ത നിറമുള്ളവൾ. അതെ, ഏറ്റവും കറുത്ത ശരീരമുള്ളവൾ. ഭഗവതിയെ കാണാൻ കറുപ്പാണത്രേ. പിന്നെ പറയുന്നത്, പിന്നെ
അദ്ദേഹം ഭഗവതിയെ കുറിച്ച് പറയുന്നത് ത്രിലോകങ്ങളെയും ജയിക്കാൻ കെൽപ്പുള്ള, മൂന്ന് ലോകങ്ങളെയും ജയിക്കാൻ കെൽപ്പുള്ള ഉഗ്ര ആകൃതിയോടുകൂടി അവൾ. അത് എങ്ങനെയാണാവോ ആ ആകൃതി അറിയില്ല. ഭഗവതിയെ കുറിച്ച് വീണ്ടും പറയുന്നു, തീജ്വാല പുറപ്പെടുന്ന മുഖത്തോടുകൂടി അവൾ. നോക്കൂ, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഉഗ്രമായ രൂപത്തോടു കൂടിയവളെന്ന് പറഞ്ഞു. അത് ഏതാ രൂപം എന്ന് അടുത്ത് പറയുന്നു, മുഖത്തു നിന്നും തീജ്വാല പുറപ്പെടുന്ന മുഖത്തോടു കൂടിയവൾ. നോക്കൂ, അത്ര ഭയാനകരമായിട്ടുള്ള ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള അമ്മയല്ലേ അത്? അതെ, ഭഗവതിയെ അറിഞ്ഞ് വിളിച്ചാൽ അച്ചട്ടാണ് കാര്യം നടക്കും. നമ്മളെങ്ങനെയാണോ ഭഗവതിയെ ഭഗവതിയിൽ സമർപ്പണം ചെയ്തത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തീർച്ചയായും പ്രത്യങ്കിരാദേവി നമുക്ക് അനുഗ്രഹം ചൊരി ഉറപ്പാണ്. തീർന്നിട്ടില്ല കേട്ടോ, വീണ്ടും അദ്ദേഹം പറയുന്നു, ആര്, ബ്രഹ്മർഷി നമ്മളോട് പറഞ്ഞു തരുന്നു, പുതിയ രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചവൾ. അതെ, മനോഹരമായ വസ്ത്രങ്ങൾ അമ്മ ധരിച്ചിട്ടുണ്ട്. ദേഹത്തെക്കുറിച്ച് കുറച്ചുകൂടെ പറയുന്നു, അതായത് പുള്ളിക്ക് നേരത്തെ പറഞ്ഞു, പുള്ളി നേരത്തെ പറഞ്ഞു, ആര്, ബ്രഹ്മർഷി പറഞ്ഞു കറുത്ത ശരീരമുള്ളവളെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് തൃപ്തിയില്ലായ്മയാണെന്ന് തോന്നുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇന്ദ്രനീലത്തിൻ്റെ വർണ്ണശോഭയുള്ള ശരീരമുള്ളവൾ. ഇന്ദ്രനീലം കണ്ടിട്ടുണ്ടോ? കറുപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുപ്പല്ല എന്ന് പറയാം, കറുപ്പല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുപ്പാണെന്ന് പറയാം. അതെ, ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. മനോഹരമായിട്ടുള്ള ശോഭയുള്ള, മനോഹരമായ അഴകുള്ള ശരീരമുള്ള അവൾ, ആര്, പൃഥ്വിരാദേവി. പിന്നെ അദ്ദേഹം പറയുന്നത് ഭഗവതിയുടെ ആയുധങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ഭഗവതി ധരിച്ചിട്ടുള്ളത്? ശൂലം, വാള് എന്നിവ ആയുധമായി ധരിച്ചിട്ടുള്ളവൾ. അതെ, പിന്നെ അദ്ദേഹം പറയുന്നു, ഭക്തന്മാരെ രക്ഷിക്കാൻ സന്നദ്ധയായിരിക്കുന്ന പൃഥ്വിരാദേവി. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ ദേവിയെക്കുറിച്ച് ബ്രഹ്മർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. വിളിക്കുന്ന ഭക്തരെ അറിഞ്ഞു വിളിച്ചാൽ ആ ഭക്തർക്ക് വേണ്ടിയിട്ട് അമ്മ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളിൽ അനുഗ്രഹം ചൊരിയും എന്ന് സാരം. അത്രയ്ക്ക് മനോഹരമായ ഉഗ്രസ്വരൂപിണിയായ ഒരു മന്ത്രമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ മന്ത്രം. അതെ, പിന്നെ ബ്രഹ്മർഷി നമുക്ക് പറഞ്ഞു തരുന്നത്, ശത്രുക്കൾ ചെയ്യുന്ന ആഭിചാരങ്ങളെ നശിപ്പിക്കട്ടെ. ആര്? ഈ ദേവി. നോക്കൂ, ആ ധ്യാനം അല്ലെങ്കിൽ ആ ദേവതയെക്കുറിച്ച് പറയുമ്പോഴേ ഉണ്ട് ഈ ആഭിചാര ദോഷങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ കെൽപ്പുള്ളവളാണ് ആര്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പൃഥ്വിരാദേവിയുടെ മാലാമന്ത്രം. അതെ, ഇനി ഈ ധ്യാനത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ധ്യാനം ഇതാണ്, സിംഹാരൂഢാതികൃഷ്ണ ത്രിഭുവന ജയ കൃദ്രൂപമുഗ്രം വഹന്തി ജ്വാലാവക്ത്ര വസാന നവവസനയുഗം നീലമണ്യാഭകാന്തി ശൂലം ഖഡ്ഗം വഹന്തി നിജകരയുഗളേ ഭക്തരക്ഷേകദക്ഷ സേയം പ്രത്യങ്കിരാവ ക്ഷപയതു രിപുഭിർനിർമ്മിതം വോ ആഭിചാരം. ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഭഗവതിയുടെ സ്വരൂപം. ഇനി ആ ഭഗവതിയുടെ മാലാമന്ത്രത്തെ പരിചയപ്പെടാം. മന്ത്രം ഇതാണ്, ഓം ഹ്രീം നമ കൃഷ്ണവാസസേ ശതസഹസ്രഹിംസിനി സഹസ്രവദനേ മഹാബലേ അപരാജിതേ പ്രത്യങ്കിരേ പരസൈന്യ പരകർമ്മ വിധ്വംസിനി പരമന്ത്രോത്സാദിനി സർവഭൂതദമനി സർവദേവാൻ ബന്ധബന്ധ സർവവിദ്യാം ചിന്തി ചിന്തി ക്ഷോഭയ ക്ഷോഭയ പരയന്ത്രാണി
സ്ഫോടയ സ്ഫോടയ സർവ ശൃംഖലാസ്ത്രോടയ ത്രോടയ ജ്വല ജ്വാല ജുഹേ കരാളവദനേ ട്രിംഗിരേ ഹ്രീം നമ. ഇതാണ് ദേവിയുടെ ആലാമന്ത്രം. ഈ മന്ത്രം കൃത്യമായി മനോഹരമായി മനസ്സിലാക്കി മനസ്സിലിരുത്തി നന്നായി പഠിച്ചു വയ്ക്കുക. ഹൃദ്യമായി മനസ്സിലാക്കി പഠിച്ചു വച്ചതിന് ശേഷം മാത്രമാണ് ജപം സ്റ്റാർട്ട് ചെയ്യുക. വേണ്ട രീതിയിൽ ചെയ്താൽ ഫലം ഉറപ്പ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കുറച്ച് പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം എപ്പോഴാണ് നമ്മൾ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ യോഗ്യനാകുന്നത്? ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തണം. അതിനൊരു ക്രമമുണ്ട്. അതിനൊരു ഇത്ര സംഖ്യ ജപിക്കണമെന്നുണ്ട്. എത്രയത്? 10,000 സംഖ്യയാണ് ജപിക്കേണ്ടത്. 10,000 ഉരു ഈ മന്ത്രം ജപിക്കണം. ജപിച്ചാൽ മാത്രം പോരാ, പിന്നെയോ 1,000 തവണ എള്ളുകൊണ്ട് ഹോമിക്കുകയും ചെയ്താൽ ഈ മന്ത്രത്തിന് സിദ്ധിയായി മാറും. അതെ, തുടർന്ന് നിങ്ങൾക്ക് പ്രയോഗങ്ങളൊക്കെ ചെയ്യാം. എല്ലാം ഗുരു ഉപദേശത്തോടുകൂടി ചെയ്യണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ സംഭവിച്ചത്, അതങ്ങനെയല്ലേ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് മന്ത്രം പഠിച്ചെടുക്കണം. അപ്പം നമുക്ക് ചോദിക്കാം, ഗുരുനാഥ ഇങ്ങനെയല്ലേ അത് സംഭവിച്ചത്, അതിങ്ങനെ വന്ന് വരാൻ കാരണം എന്തായിരുന്നു? അപ്പം അനുഭവജ്ഞാനമുള്ള അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഗുരു ഉപദേശത്തോടുകൂടി മന്ത്രം ജപിക്കണമെന്നൊക്കെ പറയാൻ കാരണം. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു മന്ത്രം പിന്നെ 100 തവണ ജപിച്ചാൽ മതി. അതെ, 100 ജപിച്ചാൽ മതി. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭൂസ്പന്ദനം പാടില്ല. ഒരു നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കമ്പിളിപ്പതപ്പോ പുൽപ്പായയോ ആവണപ്പലകയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ജപിക്കാം. ഉത്തമമായ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ കടുത്ത ഗ്രഹദോഷമുള്ള വ്യക്തികൾക്ക് ഈ മന്ത്രം ജപിക്കാം. ഭൂതാവേശം അല്ലെങ്കിൽ ബാധാദുരിതങ്ങൾ, ബാധിച്ച ദുരിതം ഏതാണോ അത് ബാധാദുരിതം, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ഏതാണോ ദുരിതം വന്ന് ചേർന്നിട്ടുള്ളത്, അത് ഏതാണോ ബാധിച്ചിട്ടുള്ളത്, അതിനെയാണ് ബാധാദുരിതം എന്ന് പറയുന്നത്. ആ ദുരിതം വന്നു ചേർന്നിട്ടുള്ളവർക്കും ഈ ഒരു മന്ത്രം ജപിക്കാൻ അത്യുത്തമമാണ്. എങ്ങനെ? ഈ ജപിച്ചിട്ട് സാധാരണ ജലമെടുത്ത് ജപിച്ച വെള്ളം തളിച്ചാൽ മതി, ശരീരത്തിൽ തളിച്ചാൽ മതി എന്ന് ഋഷീശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതെ, അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശത്രുക്കൾ കാരണഹേതുവായി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന യന്ത്രപരമായിട്ടുള്ള ദോഷങ്ങളോ മന്ത്രപരമായിട്ടുള്ള ദോഷങ്ങളോ എന്തുണ്ടെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ മതി, ഇതുകൊണ്ട് ശമിക്കും. അതെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ ഭഗവാൻ.